അടിക്കടി മുകേഷ് അമ്മലയ്ക്ക് പണി കിട്ടുന്നത് ഫോൺ കോളുകളുടെ രൂപത്തിലാണ്. ഇത്തവണയും അതിന് വലിയ മാറ്റമൊന്നുമില്ല. മുമ്പ് അന്തസ് വേണവട എന്ന പ്രയോഗമാണ് വിവാദം തീർത്തതെങ്കിൽ ഇത്തവണ എത്തിയിരിക്കുന്നത് പത്താം ക്ലാസ്സുകാരന് ചൂരൽ കഷായം നൽകുമെന്ന് ആവശ്യപ്പെട്ടാണ്. സഹായം ആവശ്യപ്പെട്ട് വിളിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിയോട് രൂക്ഷമായി പ്രതികരിച്ചതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തെ എം എൽ എ ആയി കൂടിയായിട്ടുള്ള നടൻ മുകേഷ് വീണ്ടും വിവാദത്തിലായത്. ഇതിൻ്റെ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. ഹലോ സാർ. ഹലോ. ആ സാർ, ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാട്? ഈ ആറ് പ്രാവശ്യമൊക്കെ വിളിക്കുന്ന മീറ്റിംഗ് ഇരിക്കുമല്ലേ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിക്കണം. ഒന്നാമത് പാലക്കാട്ട് നിന്ന് ഈ കൊല്ലം എം എൽ എ വിളിക്കേണ്ട ഒരു കാര്യം സാർ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം. ഞാൻ പത്താം ക്ലാസ് കാര്യം പാലക്കാട് എം എൽ എ അല്ലേ വിളിച്ചു പറയേണ്ടത്. ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതെ, സ്റ്റുഡന്റ് ആണെങ്കിലും എന്താണെങ്കിലും പാലക്കാട് എം എൽ എ എന്ന് പറഞ്ഞ ഒരാള് ജീവനോടെ ഇല്ലേ സാർ. എനിക്ക് സാറ് നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. അവന്റെ ചെവിക്കുറ്റി നോക്കി അടിക്കണം. സ്വന്തം പാർട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള എം എൽ എയുടെ നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള എം എൽ എയുടെ നമ്പർ തന്നിട്ട് അവരെന്താ പറഞ്ഞത്? അവൻ അല്ല, ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനൊരു ഓക്കെ സാർ. ഇയാൾ എം എൽ എ വിളിച്ചോ? സ്വന്തം എം എൽ എ വിളിച്ചിട്ട് അത് അയാൾ എന്ത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം. ഇത് സ്വന്തം എം എൽ എ ഏതോ ഏതോ പിന്നെ വേറെ അടുത്ത ജെ പി ക്ക് വിട്ട് അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്. ആറ് പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുമല്ലേ. കാസർഗോഡ് സ്വദേശി എന്ന് അവകാശപ്പെടുന്ന പത്താം ക്ലാസ്സുകാരൻ നിരന്തരം ഫോണിലേക്ക് വിളിച്ച് ശല്യപ്പെടുത്തിയതോടെയാണ് സഹികെട്ട എം എൽ എ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചത്. നിന്റെ എം എൽ എ ആരാണെന്നറിയാമോ, ഇല്ലെങ്കിൽ അത് പോയി ആദ്യം പോയി പഠിക്കെന്നൊക്കെ തുടങ്ങുന്ന ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ചോദിച്ചത്. പക്ഷേ അദ്ദേഹം ചോദിച്ച ന്യായമായ ചോദ്യമാണ്. ഏതോ ഒരു സുഹൃത്ത് നൽകിയ ഫോൺ നമ്പറാണ് ഇതെന്നും അത്യാവശ്യമായ കാര്യം പറയാനാണ് വിളിച്ചതെന്നും ആവശ്യപ്പെട്ടാണ് ഫോൺ ചെയ്ത പത്താം ക്ലാസ്സുകാരൻ മറുതലക്കിൽ നിന്ന് സംസാരിച്ചത്. ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. തിരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം ചിലർ നിരന്തരം ഫോൺ വിളിച്ച് ശല്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. നിരന്തരം ഫോൺ കോളുകൾ വരുന്നുണ്ട്. ചിലർ ട്രെയിൻ ലേറ്റായ കാര്യം പോലും വിളിച്ച് ചോദിക്കുകയാണ്. ഫോൺ വിളിച്ചാൽ നേരിട്ടെടുത്ത് സംസാരിക്കുന്ന വ്യക്തിയാണ് താൻ. ഒരു സൂം മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി വിളിക്കുന്നത്. രണ്ട് തവണ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. പിന്നീടും വിളിച്ചപ്പോഴാണ് ദേഷ്യപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. തൻ്റെ സൂം മീറ്റിംഗ് ഇതുമൂലം കട്ടായിപ്പോയെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. വേറെ നാട്ടിലുള്ള എം എൽ എ വിളിക്കുക, തെറ്റല്ലേ അത്? സോറി സാർ, അറിയാതെ പറ്റിപ്പോയി. നിങ്ങളുടെ എം എൽ എ ആരാന്നറിയാവോ? ഇല്ല. സ്വന്തം എം എൽ എ ആരാന്നറിഞ്ഞൂടെ പത്താം ക്ലാസ്സിൽ പിടിക്കുന്നത്? നിനക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്നത് നിനക്ക് ചോരിൽ വെച്ചാണ് അടിച്ചതായിരുന്നു. സ്വന്തം എം എൽ എ ആരാന്നറിഞ്ഞൂടാ? പാലക്കാട് എവിടെ നിന്റെ വീട്? പാലക്കാട് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തെ എം എൽ എ എന്ന് പറഞ്ഞു. ആദ്യം എം എൽ എ കണ്ടുപിടിക്കുക കേട്ടോ. എം എൽ എ കണ്ടുപിടിച്ചിട്ട് എം എൽ എ അടുത്ത് പോയി സംസാരിക്കും. മേലാൽ എം എൽ എ അടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത്. ഓക്കെ. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതുവരെ മുകേഷിനെതിരെ സൈബർ ലോകം ഇളകി മറിയുകയായിരുന്നു. മുകേഷ് ലൈവിലെത്തി സത്യാവസ്ഥ മനസ്സിലാക്കിയതോടെയാണ് പകുതി പേർക്കെങ്കിലും കാര്യം പിടികിട്ടിയത്. ഒരു ജനപ്രതിനിധി ആയിക്കൊള്ളട്ടെ, സിനിമാ താരമായിക്കൊള്ളട്ടെ, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അത്തരത്തിൽ ശല്യപ്പെടുത്തിയാൽ തന്നെ അയാളെ കണക്കിന് പറയാനും മറുതലക്കൽ ഈ വിളി സ്വീകരിക്കുന്നവനുള്ള അവകാശവുമുണ്ട്. ഇത് തന്നെയാണ് മുകേഷ് ചെയ്തത് എന്നുള്ളതും പ്രത്യേകം ഓർക്കണം. മുൻപൊരിക്കൽ പാതിരാത്രിക്ക് വിളിച്ച ആരാധകന് കണക്കിന് കൊടുത്ത മുകേഷിനെതിരെ ട്രോളുകൾ ഇറങ്ങിയിരുന്നു. അന്നും ഈ വിവാദത്തിന് മറുപടി പറഞ്ഞു തന്നെയാണ് അദ്ദേഹം രംഗത്തെത്തിയത്. വ്യക്തി സ്വാതന്ത്ര്യം എന്നതിനെ ഹനിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഫോണായാലും സിനിമാ നടൻ്റെ ഫോണായാലും നിങ്ങളുടെ ഫോണായാലും എൻ്റെ ഫോണായാലും പരിധി വിട്ട് പ്രതികരിച്ചു പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. രാഷ്ട്രീയ പ്രേരിതമായ സൈബർ വിളയാട്ടങ്ങൾ തനിക്കെതിരെ നടക്കുന്നെന്ന് നടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനിയെങ്കിലും ആര് വിളിച്ചാലും ഫോൺ റെക്കോർഡ് ചെയ്യാൻ എം എൽ എ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഇനിയും പെട്ടേക്കാം.